കേരളത്തിന്റെ കൈത്തറിപ്പെരുമ ലോക പ്രശസ്തമാണ്. ഇന്ന് ഈ പെരുമയെ വാനോളം ഉയർത്തിയിരിക്കുന്നു ബീവേഴ്സ് വില്ലേജും ശോഭാ വിശ്വനാഥും. കേരള ഗെയിംസിനോടനുബന്ധിച്ച് കേരളത്തിലെ പരമ്പരാഗത വസ്ത്രചാരുതയ്ക്ക് പ്രചരണം നൽകുന്നതിനു വേണ്ടി കൈത്തറി രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനയായ ബീവേഴ്സ് വില്ലേജിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കൈത്തറി വസ്ത്രങ്ങളുടെ ഫാഷൻ ഷോ വേറിട്ടതും മികവുറ്റതും വ്യത്യസ്തവുമായി. തിരുവനന്തപുരം കനകക്കുന്ന് പാലസിലെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ അരങ്ങേറിയ ദി വീവേഴ്സ് വില്ലേജ് ഫാഷൻ ഷോയിൽ ട്രാൻസ്, ഭിന്നശേഷിക്കാർ, വീട്ടമ്മമാർ, കുട്ടികൾ, വയോധികർ, പ്രൊഫഷണൽ മോഡലുകൾ എന്നിവരുൾപ്പെടെ 250-ലേറെ പേരാണ് വേദിയിലെത്തിയത്. വർഷങ്ങൾക്കുശേഷം നടി പാർവതി ജയറാം റാമ്പിലെത്തിയതോടെ വേദി പ്രൗഢഗംഭീരമായി. ഹാൻഡ്ലൂം കസവസാരി ധരിച്ച് വേദിയിലേക്കെത്തിയ പാർവതിയെ കയ്യടികളോടെയാണ് വേദിയിലും സദസ്സിലുമുള്ളവർ വരവേറ്റത്. കസവ് സ്ട്രിപ്പ് ഡിസൈനാണ് സാരിയെ ആകർഷകമാക്കിയത്. സഞ്ജന ജോൺ, രാജേഷ് പ്രതാപ് സിംഗ്, സീത എന്നീ പ്രശസ്ത ഡിസൈനർമാരും ഷോയുടെ ഭാഗമായിരുന്നു. മകൾ മാളവികയും പാർവതിക്കൊപ്പം റാമ്പിൽ തിളങ്ങി. World's biggest sustainable fashion show that's organized by the Viswanath village for the Olympic fundraising foundation. This is a fundraiser for the Kerala Olympic Association. So we have more than 8 top Indian designers showcasing their collection and more than 250 models walking the ramp. വിവിധ രംഗങ്ങളിൽ അതിജീവിച്ചവരെ മോഡലുകളായി അവതരിപ്പിച്ചാണ് ബീവേഴ്സ് വില്ലേജ് കാണികളുടെ കണ്ണും മനവും കവർന്നത്. ജ്യോതിർഗമയ ഫൗണ്ടേഷൻ സ്ഥാപക ടിഫാനി ബ്രാർ, ആദ്യ മലയാളി ബൈക്ക് റൈഡർ ഷൈനി എന്നിവരും റാമ്പിലെത്തി. പ്രായ, വർണ്ണ, വർഗരൂപഭേദങ്ങൾ ഒന്നുമില്ലാത്ത ആദ്യ ഫാഷൻ ഷോയാണ് ഇതെന്ന് സംഘാടകർ പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ മൈ ഹാൻഡ്ലൂം മൈ പ്രൈഡ് എന്ന സന്ദേശം ഹാഷ്ടാഗാക്കി കഴിഞ്ഞ 6 മാസമായി നടത്തിയ പ്രചാരണത്തിന് ശേഷമാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് ഷോ ഡയറക്ടർ ശോഭ വിശ്വനാഥ് പറഞ്ഞു. ബാലരാമപുരത്തെ പരമ്പരാഗത നെയ്ത്തുകാരെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.